കൈക്കൂലി ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കണമെന്ന സിപിഎമ്മിന്റെ നിർദ്ദേശം തള്ളി തൊടുപുഴ നഗരസഭാ അധ്യക്ഷൻ. നിരപരാധിയാണെന്നും രാജിവെക്കേണ്ട ആവശ്യം തൽക്കാലമില്ലെന്നും സനീഷ് ജോർജ് വ്യക്തമാക്കി. ഇക്കാര്യം സിപിഎം നേതൃത്വത്തെ ബോധ്യപ്പെടുത്തും. രാജിവെച്ചാൽ താൻ അഴിമതിക്കാരനെന്ന് മുദ്ര കുത്തപ്പെടുമെന്നും സനീഷ് ജോർജ് പറഞ്ഞു. ഞാൻ നിലവിൽ ഈ ആരോപണത്തിന് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് രാജിവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് തെറ്റുകാരനാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നില്ല. എൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ്. രാജി ആവശ്യം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ രാജിവെക്കാൻ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം ഒരു 10 ദിവസത്തോളമായി തൊടുപുഴ നഗരസഭയുടെ ഫ്രണ്ട് പ്രതിഷേധം നടക്കുക, അതിൽ നിന്ന് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിപിഎമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ചെയർമാൻ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒരു പാർട്ടിക്ക് എന്നെ രാജിവെക്കാൻ പറയാൻ മാത്രമേ സാധിക്കൂ. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പണം മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പണം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. എനിക്കതിൽ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു കോടതിയെ സമീപിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കൂടുതൽ വിവരങ്ങളുമായി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ഈ അഴിമതി ആരോപണമടക്കം ഉയർന്ന സാഹചര്യത്തിലാണ് മാറി നിൽക്കാൻ, അത് പാർട്ടിക്ക് കൂടി നല്ലത് അതാണെന്ന് സൂചിപ്പിച്ച് രാജി നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ ഈ സനീഷ് ജോർജ് എന്താണ് പറയുന്നത്? സനീഷ് ജോർജ്, ഈ സംഭവത്തിന് ശേഷം 10 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് ഒരു പ്രതികരണത്തിന് തന്നെ തുനിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇയാളുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനു ശേഷമാണ് ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായും ആവർത്തിക്കുന്നത് പാർട്ടി നിർദ്ദേശം ഇപ്പോൾ പാലിക്കേണ്ട ആവശ്യമില്ല, പാർട്ടി മെമ്പർ അല്ല എങ്കിൽ പോലും എൽ ഡി എഫിന്റെയോ സി പി എം നൽകിയ നിർദ്ദേശമോ തൽക്കാലം പാലിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് സനീഷ് ജോർജ്. തന്റെ നിരപരാധിത്വം തെളിയിക്കും വരെ താൻ മാറി നിൽക്കും, വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം ചുമതല ഏറ്റെടുക്കും, അതിനുശേഷം മാത്രമേ ഈ രാജിയെക്കുറിച്ച് ഇപ്പോൾ ഏതായാലും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. അതായത് പാർട്ടി വളരെ സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എൽ ഡി എഫും ഒപ്പം സി പി എം കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ സനീഷ് ജോർജിന്റെ രാജിക്കായി കമ്മിറ്റികളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും രാജി വെക്കുന്നില്ലെന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുകയാണ്. മറുഭാഗത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് വരും ദിവസങ്ങളിൽ കോപ്പ് കൂട്ടുന്നത്. നിമ്മി.